ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റ് വായിക്കുന്നത് ദീപു രാജ്യത്തിനുവേണ്ടി വീരമൃത്യു വരിച്ച ധീരവനിതകളെയും വീരന്മാരെയും ആദരിക്കുന്നതിനായി മേരിമാട്ടി മാട്ടി മേരാദേശ് എന്റെ മണ്ണ് എന്റെ രാജ്യം എന്ന പ്രചാരണ പരിപാടി ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനശ്വര രക്തസാക്ഷികളുടെ സ്മരണയ്ക്കായി രാജ്യത്തെ ലക്ഷക്കണക്കിന് ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യേക ലിഖിതങ്ങൾ സ്ഥാപിക്കുമെന്ന് പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ പതിപ്പിൽ ശ്രീ മോദി പറഞ്ഞു രാജ്യത്തിന്റെ ഭാവി തലമുറയെ രക്ഷിക്കണമെങ്കിൽ അവരെ മയക്കുമരുന്നിൽ നിന്ന് അകറ്റി നിർത്തണമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ആവശ്യപ്പെട്ടു ഈ ചിന്തയോടെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിച്ച നശാമുക് ഭാരത് അഭിയാനിൽ കോടിക്കണക്കിന് ആളുകൾ പങ്കെടുത്തതായി ശ്രീ മോദി പറഞ്ഞു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഹജ്ജ് നയത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഏറെ പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പുരുഷ സഹചാരിയോ മെഹ്റമോ ഇല്ലാതെ മുസ്ലിം വനിതകൾക്ക് ഹജ്ജ് ചെയ്യാൻ അവസരം നൽകിയ സൌദി അറേബ്യൻ സർക്കാരിന് ശ്രീ മോദി നന്ദി അറിയിച്ചു മഹാരാഷ്ട്രയിൽ പുനെ മെട്രോയുടെ പൂർത്തിയാക്കിയ ആദ്യഘട്ടത്തിലെ രണ്ട് ഇടനാഴികളിലെയും സർവീസുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ നിർവഹിക്കും നിർവ്വഹിക്കും പ്രധാനമന്ത്രിയാണ് പദ്ധതിയുടെ തറക്കല്ലിട്ടത് കേരളത്തിലെ ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരത്ത് ഡിജിറ്റൽ സർവകലാശാലയുടെ പതിമൂവായിരം ചതുരശ്ര അടി ഉപയോഗപ്പെടുത്തിയാണ് ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ റോഡ് സുരക്ഷിതത്വം എന്നതിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ കേന്ദ്രം പരിശ്രമിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു നിക്ഷേപകർക്ക് മികച്ച ഇൻസെൻറ്റീവാണ് വ്യവസായ നയം വാഗ്ദാനം ചെയ്യുന്നതെന്ന് മന്ത്രി പി രാജീവ് വിവിധ കമ്പനികളിൽ നിന്നുള്ള വിദഗ്ദ്ധർ പങ്കെടുത്ത യു എസ് ടാക്സ് ഇൻഡസ്ട്രി മീറ്റിൽ സംവദിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിൽ നൈപുണ്യമുള്ള പ്രൊഫഷണലുകളും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷവുമുള്ള കേരളം യു എസ് നികുതി വ്യവസായ കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ അനുയോജ്യമായ ഇടമായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കണമെന്ന കാഴ്ചപ്പാടാണ് സർക്കാരിനെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട് ബജറ്റ് ടൂറിസം സെല്ലിന്റെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബജറ്റ് ടൂറിസം സെൽ യാത്ര വിജയകരമാക്കുന്നതിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ വഹിച്ച പങ്ക് വലുതാണെന്ന് മന്ത്രി പറഞ്ഞു മുൻ വർഷത്തെ അപേക്ഷിച്ച് വർഷം ആദായ ആദായനികുതി റിട്ടേണുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ടായതായി ആദായനികുതി വകുപ്പ് ഇതുവരെ അഞ്ചു കോടി എൺപത്തിമൂന്ന് ലക്ഷം റിട്ടേണുകൾ ഫയൽ ചെയ്തു ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിവരെ നാല്പത്തിയാറ് ലക്ഷത്തിലധികം വിജയകരമായ ലോഗിനുകളും പത്ത് ലക്ഷത്തി മുപ്പത്തി ഐ ടി ആറുകളും ഫയൽ ചെയ്തു രണ്ടായിരത്തി നാല് വർഷത്തേക്കുള്ള ഐ ടി ആറ് ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന തീയതി നാളെയാണ് ആലുവയിൽ പീഡനത്തിനിരയായി അഞ്ചു വയസ്സുകാരി കൊല്ലപ്പെട്ട കേസിൽ പ്രതി അസ്ഫാഖ് ആലത്തെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു ഇന്ന് രാവിലെ ആലുവ മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് പോലീസ് പ്രതിയെ ഹാജരാക്കിയത് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ ആലുവ സബ്ജയിലേക്ക് മാറ്റി പോക്സോ തട്ടിക്കൊണ്ടുപോകൽ ബലാത്സംഗം കൊലപാതകം തെളിവ് നശിപ്പിക്കൽ അടക്കം ഒൻപത് കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം കൊല്ലപ്പെട്ട ചാന്ദ്രയ്ക്ക് നാട് വിട നൽകി സംഭവത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് തേടി സംസ്ഥാന പോലീസിൽ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ മാറ്റം ഡിജിപി ആയി സ്ഥാനക്കയറ്റം ലഭിച്ച ടി കെ വിനോദ് കുമാറാണ് പുതിയ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിനെ ഇന്റലിജൻസ് എ ഡി ജി പി ആയും കെ പത്മകുമാറിനെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറലായും ബൽതാംകുമാർ ഉപാധ്യായെ ജയിൽ മേധാവിയായും നിയമിച്ച് വകുപ്പ് ഉത്തരവിറക്കി കെ സേതുരാമനാണ് ഉത്തരമേഖല ഐ ജി കൊച്ചി കമ്മീഷണറായി എ അക്ബർ ചുമതലയേൽക്കും എം ആർ അജിത് കുമാറിന് ആർംഡ് പോലീസ് ബറ്റാലിയന്റെ അധിക ചുമതല നൽകി പാകിസ്ഥാനിലെ ബജോർ ജില്ലയിൽ ഇന്ന് രാഷ്ട്രീയ പാർട്ടി റാലിക്കിടെയുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ പലരുടെയും നില അതീവ ഗുരുതരമായതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന് റിപ്പോർട്ടുണ്ട് സ്ഫോടനത്തിന്റെ മറ്റു വിവരങ്ങൾ അറിവായിട്ടില്ല സ്പാനിഷ് ഹോക്കി ഫെഡറേഷന്റെ നൂറാം വാർഷിക അന്താരാഷ്ട്ര ടൂർണമെന്റിൽ ആതിഥേയരായ സ്പെയിനിനെ മറുപടിയില്ലാത്ത മൂന്ന് ഗോളിന് തോൽപ്പിച്ച് ഇന്ത്യൻ വനിതാ ടീം ജേതാക്കളായി വന്ദന കടാരിയ മോണിക്ക ഉദിത എന്നിവരാണ് ഇന്ത്യയ്ക്കായി ഗോളുകൾ നേടിയത് ഓണത്തോടനുബന്ധിച്ച് റെയിൽവേ അനുവദിച്ച മൂന്ന് പ്രത്യേക ട്രെയിൻ സർവീസുകളുടെ റിസർവേഷൻ രാവിലെ ആരംഭിച്ചു എറണാകുളം ചെന്നൈ താമ്പരം മംഗലപുരം കൊച്ചുവേളി ബംഗളൂരു എന്നീ റൂട്ടുകളിലാണ് സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുക ഓണക്കാലത്ത് ഇവ ഓരോന്നും മൂന്ന് വിധം സർവീസുകൾ ഇരു ഇരുദിശകളിലും നടത്തും കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ